തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ റമളാ സമാഗതമാകുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിൽ അനിവാര്യമാകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമൽ അത് തൗബയാണ്. തൗബയാണ് റമളാനിന് മുമ്പ് നല്ല തൗബ വേണം, നസൂഹായ തൗബ, നസൂഹായ തൗബ വേണം. എങ്കിലേ വൻപാപങ്ങൾ പുറത്തു തരികയുള്ളൂ. തറാവിഹ് നമസ്കാരം കൊണ്ട് ഏത് പാപം പെറുക്കും? ഏത് പാപം പെറുക്കും? ചെറുപാപങ്ങൾ. നോമ്പ് കൊണ്ടും അങ്ങനെ തന്നെയാണ്, ചെറുപാപങ്ങൾ പെറുക്കും. ഹദീസ്, മൻ സ്വാമ റമദാന ഈമാന വഹ്തിസാബ ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പരിശുദ്ധമായ റമദാനിൽ നോമ്പ് പിടിച്ചാൽ വിശ്വാസത്തോടുകൂടിയും പ്രതിഫലിച്ചോടും കൂടിയും ആരൊരുവൻ റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കുന്നുവോ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പവന്റെ ജീവിതത്തിൽ ചെയ്തുപോയിട്ടുള്ള എല്ലാ ചെറുപാപങ്ങളും പുറത്തു കൊടുക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അപ്പൊ ചെറുപാപങ്ങൾ പുറപ്പിക്കാൻ നോമ്പ് കൊണ്ടും പറ്റും, പരിശുദ്ധമായ തറാവീ നമസ്കാരം കൊണ്ടും പറ്റും. വൻപാപങ്ങൾ, വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കുക, വ്യഭിചരിക്കുക, പരിശയുമായി ബന്ധപ്പെടുക, ഇത് മാത്രല്ല, ഏഴ് വൻപാപങ്ങളുണ്ട്. സുബ്ഹുൽ മുബീഖാത്, അത് മാത്രല്ല. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു സവാജിർ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്, അതിൽ അദ്ദേഹം എത്രയാണ് വിശദീകരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മിനൽ കബായിരി ബുകാഉൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിക്കൽ, അവരെ കരയിക്കൽ വൻ പാപത്തിന്റെ ലിസ്റ്റിൽ പെട്ടതാണെന്ന് ഹബീബ് റസൂലുള്ളാഹ്. മാതാപിതാക്കളുടെ കണ്ണുനീര്, നിന്നെ ഓർത്തിട്ടുണ്ടായ കണ്ണുനീരാണെങ്കിൽ മകനിലൂടെ അല്ലെങ്കിൽ മകളിലൂടെയോ ഉമ്മ കരഞ്ഞാൽ, ഉപ്പ കരഞ്ഞാൽ അതിലൂടെ ഉണ്ടാവുന്നത് വൻ പാപത്തിന്റെ കരച്ചിലാണ്, വൻ പാപത്തിന്റെ ലിസ്റ്റിലാണ് അത് ഉൾപ്പെടുക എന്ന് ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ല, നമ്മൾ മനസ്സിലാക്കിയതുപോലെ കള്ളു കുടിച്ചിട്ടില്ല ഉസ്താദ്, നമ്മളാരും വ്യഭിചരിച്ചിട്ടില്ല, നമ്മളാരും പരിശയായിട്ട് ബന്ധമില്ല, അതൊക്കെയാണത്, അല്ലെങ്കിൽ കൊലപാതകം, അല്ലെങ്കിൽ സിഹറ നെയ്യൻ, അല്ലെങ്കിൽ ശിർക്ക് പ്രവർത്തിക്കൽ, അതൊക്കെയാണ് വൻപാപങ്ങളായിട്ട് കാണുന്നത്, നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നടക്കരുത്. വൻപാപങ്ങൾ അത് മാത്രമല്ല, അത് വൻപാപങ്റെ ലിസ്റ്റിൽ ഏഴെണ്ണത്തെ റസൂലുള്ള എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വൻപാപങ്ങളുടെ ലിസ്റ്റ് ധാരാളമാണ്. ആ വൻപാപങ്ങളെല്ലാം പുറക്കാൻ എന്ത് വേണം? ശരിക്കും നസൂഹായ തൗബ. നസൂഹായ തൗബ എങ്ങനെയാ, എങ്ങനെയാണത്? ഉത്തുലുബ മതാബൻ ബിന്നദാമതി മുഖലിആ വബിഅസ്മി തർക്കി ദംബി ഫീ മസ്തഖബലാ وَبَرَاءَةٍ مِنْ كُلِّ حَقِّ الْآدَمِي وَلِهَذِهِ الْأَرْكَانِ فَرْعَا وَكَمِّلَا. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? ഉത്തുലുബ മതാബൻ ബിന്നദാമതി മുഖലിആ. മഹാന്മാര് പഠിപ്പിക്കുന്നു, നാല് നിബന്ധനകൾ വരണം തൗബയ്ക്ക്. തൗബയ്ക്കുള്ളത് നാല് ഷർത്തുകളാണ്, അത് ചെയ്തെങ്കിൽ മാത്രമേ തൗബ പൂർത്തിയാവുകയുള്ളൂ. അതിനാണ് നസൂഹായ തൗബ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമതായി ആദ്യമായി വേണ്ടത് അന്നദം, ഖേദമാണ്, ചെയ്ത തെറ്റിനെ ഓർത്തുള്ള ഖേദം. ഉദാഹരണം, കള്ളു കുടിച്ചു, ഇല്ലെങ്കിൽ വിചാരിച്ചു. വിചാരം എന്ന് പറഞ്ഞാൽ ശാരീരികമായ ബന്ധപ്പെടൽ മാത്രമല്ലല്ലോ, അന്യ പെണ്ണുമായിട്ടുള്ളതാകുന്ന മോശമായ സംസാരം. ഏയ്, അവളെ പ്രണയിക്കാൻ വേണ്ടി നിന്റെ ഹൃദയത്തിന്റെ തുടിപ്പ്, ഹൃദയത്തിന്റെ വിചാരമാണ്. സംസാരിക്കുന്നത് നിന്റെ നാവിന്റെ വിചാരമാണ്. അവമായിട്ടുള്ളതാകുന്ന കാഴ്ച കണ്ണിന്റെ വിചാരമാണ്. അവളുടേതാകുന്ന സംസാരങ്ങൾ കേട്ടുകൊടുക്കൽ കാതിന്റെ വിചാരമാണ്. അവളെ പിടിക്കൽ കൈയുടെ വിചാരമാണ്. ഹറാമായ തലത്തിലേക്ക് നീ കാല് വെച്ച് നടക്കൽ കാലിന്റെ വിചാരമാണ്. അപ്പൊ ഓരോ അവയവങ്ങൾക്കും വിചാരമുണ്ട്. ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ല, അപ്പൊ ഇതെല്ലാം പുറക്കപ്പെടാൻ ഒറ്റ പണിയേ ഉള്ളൂ. എന്താ വേണ്ടത്? അന്നദം, ഖേദം വേണം. ഒന്നാമതായി നമുക്ക് വേണ്ടതാണ് ചെയ്തു പോയി പടച്ചറമ്പേ തെറ്റു വന്നുപോയി എന്ന ഓർമ്മ, ആ ഒരു ഖേദം വേണം. നല്ല ഖേദം വരണം, ദുഃഖമുണ്ടായിരിക്കണം, തീർന്നില്ല. മുഖലിഅൻ, ആ ചെയ്തതാകുന്ന തെറ്റിൽ നിന്ന് പരിപൂർണമായി ഒഴിഞ്ഞു നിൽക്കണം.
ഇത് തെറ്റ് ചെയ്ത് പൊറുക്കലിനെ തേടി രാവിലെ നേരം വിളിക്കുമ്പോ വീണ്ടും ക്വാർട്ടർ അടിച്ചിട്ട് വീണ്ടും വൈകിട്ട് വന്നിട്ട് തൗബ. ആ പരിപാടി നടക്കും. 27 രാവിലെ ചിലര് തൗബ ചെയ്യും. പിറ്റേ ദിവസം 28 അന്ന് രാവിലെ എന്ത് ചെയ്യാൻ? ആറാട്ട് കാണാൻ വേണ്ടി ബുക്ക് ചെയ്യാണ്. ആറാടുക നേരെ നിലപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ അമ്പൊക്കെ ബുക്ക് ചെയ്യും. ആ പരിപാടി പറ്റൂല. തിയേറ്ററിൽ വിളിച്ചിട്ട് എന്ത് ചെയ്യാം? ഫാമിലി മൊത്തത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് തിയേറ്ററിൽ 6 ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അതാണ് തൗബ. അത് തൗബയല്ല. രാത്രി ഭയങ്കര കരച്ചിലായിരുന്നു ഹാജിയാര്, ഭയങ്കര കരച്ചിൽ. പഠിച്ചവനെ പൊറുക്കണെ അല്ലാഹുവെ, ഭയങ്കര മുറിച്ചിട്ടുണ്ട്. സണ്ണിയിൽ എന്റെ വീട് കണ്ടു, വീട് വീഡിയോ കണ്ടുപോയി പഠിച്ചവനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചു. നേരം പെടുത്തപ്പോഴത്തേക്ക് ഇതൊന്നും ഇല്ല, എല്ലാ പരിപാടിയും അവസാനിപ്പിച്ച് രാവിലെ പിന്നെയും തുടങ്ങാം പുതിയ പരിപാടി ബുക്കിംഗ്. അങ്ങനെ നടത്തുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ. അത് തൗബയല്ല. അതാണ് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ വലിയ കരച്ചിലിന്റെ അഖിലുകാരാണ്. റമദാനിൽ കരയാറുണ്ട്, അല്ലാത്തപ്പോഴും കരയാൻ പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും ഇരുന്ന് കരയും. ഈ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറി കേട്ടോ, വീണ്ടും തെറ്റിലേക്ക് പോവാൻ, വീണ്ടും ഫോൺ വിളി, വീണ്ടും അനാവശ്യമായ സംസാരങ്ങൾ, വീഡിയോ ചാറ്റിംഗ്, അതാണ് അപകടം. അതുകൊണ്ട് മുക്കലിഅൻ എന്ന് പറഞ്ഞാൽ പാടെ പിഴുതെറിയുകയാണ്. ഒരു വൃക്ഷം അതിന്റെ പരിപൂർണമായി വേരോടുകൂടി പിഴുതെറിയുന്നതിനാണ് മുക്കലിഅൻ എന്ന പദപ്രയോഗം പറയുക. എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും അത് ഉണ്ടാവൂല എന്നുള്ള നിലയ്ക്ക് അത് പരിപൂർണമായി ഒഴിവാക്കുക. മൂന്നാമത്തത് എന്തെന്നറിയോ? ഇനി ഒരിക്കലും ആ തെറ്റി തിരിച്ചു ചെയ്യൂല എന്നുള്ള ദൃഢനിശ്ചയം വേണം. രണ്ടാമത്തത് ഒഴിവാക്കലാണ്. മൂന്നാമത്തത് എന്താ? ഇനി ഒരിക്കലും ഞാനത് ചെയ്യൂല റബ്ബേ എന്നുള്ള ദൃഢനിശ്ചയം. അതാണ് ദൃഢനിശ്ചയം. ഇനി ഒരിക്കലും ഞാൻ ചെയ്യൂല, ഇനി ഒരിക്കലും ഞാൻ കള്ളുകുടിക്കൂല, ഇനി ഒരിക്കലും ഞാൻ എന്റെ ജീവിതത്തിൽ വിചരിക്കില്ല എന്ന രീതിക്കുള്ള ഒരു ദൃഢനിശ്ചയം യഖീനോടുകൂടി വേണം. ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നസൂഹായ തൗബയായി തീരുകയുള്ളൂ ഏത് തെറ്റ് ചെയ്താലും. എന്നാൽ നാലാമത്തെ ഒരെണ്ണമുണ്ട്, അതാണ് ഇന്നത്തെ ഉമ്മത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാത്തത്. ഏത്? വബറാഅത്തി മിൻ കുല്ലി ഹഖിൽ ആദമി. മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകളാണെങ്കിൽ അത് പരിപൂർണമായി പൂർത്തീകരിച്ചിരിക്കണം. ഒരാളുടെ ആരെങ്കിലും 10 പേരുടെ മുന്നിൽ വെച്ചുകൊണ്ട് അനാവശ്യം പറഞ്ഞു, എന്നിട്ട് പടച്ചവനോട് പറയുക, പടച്ചവനെ ഞാൻ അവനെ പള്ളിയുടെ മുന്നിൽ വെച്ച് ചീത്ത വിളിച്ചായിരുന്നു, നീ പുറത്തു തരണേന്ന്. അല്ല, പുറത്തു തരുക, അത് അയാളെ കണ്ട് മാപ്പി ചോദിക്കും. 10 ആളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നീ അഭിമാനത്തിന് ശതം വരുത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെ കണ്ട് മാപ്പി ചോദിക്കണം. എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ വന്നുപോയി, അന്ന് സാഹചര്യം അതായിരുന്നു, പൊരുത്തപ്പെട്ട് തരില്ലേ എന്ന് നീ ചോദിക്കണം. പൊരുത്തപ്പെടാതിരിക്കത് വേറെ, പൊരുത്തപ്പെടിക്കലാണ് വേണ്ടത്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യാം. പൊരുത്തപ്പെടിയിക്കണം അയാളെ കണ്ട്, ഇല്ലെങ്കിൽ ആഹ്റത്തിൽ ഖേദിക്കും, വലിയ ഖേദമുണ്ടാവും. മാത്രമല്ല ചില ആളുകളുണ്ട് കടം വാങ്ങി വെക്കും, ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങി വെക്കും. ആദ്യം ഒരു 5000 ചോദിക്കും, സാമ്പിൾ വെടിക്കെട്ടാണത്. അത് ചോദിക്കുമ്പോഴേ മനസ്സിലായിക്കോണം ഇത് ഇടങ്ങേറിനുള്ള പരിപാടിയാണ്. ആ 5000 കറക്റ്റ് സമയം നാളെ ഉച്ചയ്ക്ക് കൊണ്ട് തന്നേക്കാണ്. രക്ഷപ്പെട്ട് രാവിലെ 10 മണിക്ക് തന്നെ ഉച്ചയ്ക്ക് പറഞ്ഞവൻ 10 മണിക്ക് തന്നെ പൈസ തിരിച്ചു കൊണ്ടെത്തരും. അപ്പൊ നമ്മൾ ഓർക്കും അൽഹംദുലില്ലാഹ്, ഒരാള് നല്ല പക്കാണത്. രണ്ടാമത്തെ ചോദ്യം 5 ലക്ഷമാണ്, കാക്ക പരിന്തുകാലി കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. എപ്പോ കരും? അത് അടുത്ത ദിവസം തന്നെ. നീ പറഞ്ഞ ഡേറ്റിൽ 30-ാം തീയതി തന്നെ. അല്ല, രക്ഷപ്പെട്ടു, 5 ലക്ഷം രൂപ കൊടുത്ത്. പിന്നെ അല്ല, ഫോൺ വിളിച്ചവനില്ല, വാട്സാപ്പിൽ ആളെപ്പോഴും ഓൺലൈനിൽ കാണുന്നുണ്ട്, മെസ്സേജ് അയച്ചിട്ട് നോക്കുന്നുണ്ടോ എന്ന് അറിയാൻ വരാം, നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. ഈ ഒരവസ്ഥ. സാമ്പത്തികമാകുന്ന വിഷയങ്ങളിൽ പിറകോട്ട് നിൽക്കുക, മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകൾ ശ്രദ്ധിക്കാതെ വരിക, ഇതിന്ന് സമൂഹത്തിൽ വലിയ 10% ആളുകളിലുണ്ട്. വലിയ 10%, പരമാവധി നമുക്ക് ജീവിതത്തിൽ കടമില്ലാതെ പോകണം. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കടം വാങ്ങുകയേ ചെയ്യരുത്, എന്ത് വിഷയത്തിലായിരുന്നാലും. ലോൺ എടുത്ത് കടം വെച്ചിട്ടുള്ള ഒരു പരിപാടി നമുക്ക് വേണ്ട, പലിശയുമായി ബന്ധപ്പെട്ട് തീരെ വേണ്ട. എന്നാ ഒരാൾ അത്യാവശ്യം കടം വാങ്ങാം, അത് വാങ്ങാതെ തന്നെ ബിസിനസ് ചെയ്യണം, അത് വാങ്ങാതെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. എന്തുകൊണ്ട്? കടമുള്ളവന്റെ മേലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്ത് നിസ്കരിച്ചില്ല എന്നുള്ളത് കാര്യം ചരിത്രമാണ്. നിസ്കരിച്ചിട്ടേ ഇല്ല.